നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഈശോ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുപാട് കുറവുകളും പാപ പ്രേരണകളും ഉള്ളവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ ആഹാബ് രാജാവിൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവം കാണുന്നു. രാജകൊട്ടാരത്തിന് സമീപത്താണ് നാബോ എന്ന പാവപ്പെട്ടവൻ്റെ മുന്തിരിത്തോട്ടം. ഈ മുന്തിരിത്തോട്ടം കണ്ട രാജാവിന് സർവസമ്പത്തുമുണ്ടായിട്ടും അത് സ്വന്തമാക്കണമെന്നുള്ള ഒരു ദുരാഗ്രഹമുണ്ടാകുന്നു. നാബോത്തിനോട് ചോദിക്കുമ്പോൾ നാബോത്ത് പറയും, ഇതെൻ്റെ പിതൃസ്വത്താണ്, അങ്ങേക്ക് നൽകാനായി എനിക്ക് സാധിക്കുകയില്ല. ആഗ്രഹിച്ചത് കിട്ടാത്തതിൻ്റെ നിരാശയിൽ മുഖം മ്ലാനമാക്കിയിരിക്കുന്ന രാജാവിനോട് രാജ്ഞിയായ ജസബൽ ചോദിക്കും, എന്താണ് അങ്ങേക്ക് പറ്റിയത്? രാജാവ് സംഭവം വിവരിക്കും. രാജ്ഞി പറയും, ആ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് സ്വന്തമാക്കിത്തരാം. എന്നിട്ട് ജസബൽ രാജ്ഞി ഒരു ഗൂഢതന്ത്രം ഒരുക്കി രണ്ടുപേരെ നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറയുന്നതിന് ഏർപ്പാടാണ്. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ നാബോത്ത് ദൈവദൂഷണം പറയുകയും രാജാവിനെതിരെ ദൂഷണം പറയുകയും ചെയ്തു എന്നുള്ള തെറ്റായ കുറ്റം ചുമത്തി നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലും. അങ്ങനെ ആ മുന്തിരിത്തോട്ടം രാജാവ് സ്വന്തമാക്കും. പക്ഷേ ഇതെല്ലാം കണ്ട ദൈവം ഏലിയ പ്രവാചകനെ രാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചിട്ട് രാജാവിനോട് പറയുകയാണ്, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. രാജ്ഞിയുടെ മാംസം നായ്ക്കൾ കടിച്ചു പറിക്കും. അങ്ങനെ ശിക്ഷ കേട്ട ആഹാബ് രാജാവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം 27 വാക്യത്തിൽ വായിക്കുന്നു. രാജാവ് ചാക്കുടുത്ത് നിലത്തിരുന്ന് ഉപവസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ തന്നെ എളിമപ്പെടുത്തിയ ആഹാബ് രാജാവിനോട് ദൈവം ചെയ്തതാണ് നമ്മൾ തുടർന്നുള്ള വചനങ്ങളിൽ കാണുന്നത്. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തിക്കുന്നു. അവൻ്റെ പുത്രൻ്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തും. ദൈവമായ കർത്താവ് തിന്മ നീട്ടിവെക്കുകയാണ്. അവൻ്റെ മേൽ വർഷിക്കാനിരുന്ന ശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പാപങ്ങളും തിരിച്ചറിയുമ്പോൾ ഈ ആഹാബ് രാജാവിനെ പോലെ ഉപവസിക്കേണ്ടവരാണ്. ഈ ഒരു നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം എത്രയോ കുറവുകളാണ് എൻ്റെ, എത്രയോ തിന്മകളാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എളിമപ്പെടുത്തി നോമ്പിലൂടെ ഉപവാസത്തിലൂടെ കടന്നു പോകാം. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിന് ഒരുങ്ങാം. താൻ ചെയ്ത പാപം ദൈവത്തിന് മുമ്പിൽ ശിക്ഷ അർഹിക്കുന്നതാണ് തിരിച്ചറിഞ്ഞ് ഉപവസിച്ച് ആഹാബ് രാജാവിൻ്റെ മേൽ ശിക്ഷ നീട്ടിക്കൊടുത്തു ദൈവം. ഈ ഒരു നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപവസിക്കുക, ഞങ്ങളുടെ ശരീര പ്രവണതകൾക്കെതിരെ പോരാടുക, അങ്ങയോട് ചേർന്ന് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഉപവസിച്ചു മാറ്റിവെച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ മുമ്പിലേക്ക് എല്ലാ രോഗികളെയും എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽപ്പെട്ടവരെയും എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും സാമ്പത്തിക ഞെരുക്കങ്ങളിൽപ്പെടുന്നവരെയും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവരെയും മറ്റെല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുറിവേറ്റക്കരം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കും.